ആക്ച്വലി ഞാൻ അത് മീഡിയ വണ്ണിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. സി, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ നിലപാടായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതെന്ന് പറയുന്നത് മാനദണ്ഡങ്ങൾ തിരുത്തേണ്ടതും രണ്ടുപേരെ ജോലി കൊടുക്കേണ്ടതുമാണ്. അതിന് രണ്ടിനും പോസിറ്റീവ് സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. പിന്നെ വയസ്സ് റിട്ടയർ ആകുന്ന സമയത്താണ് അവർ പ്രൊഫഷണലിൽ കളിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളാണ്, അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല. ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ചിട്ട് 36 വയസ്സ് വരെ എലിജിബിൾ ആയിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. അതിന് നിങ്ങൾ റിട്ടയറായോ റിട്ടയറായിട്ടില്ലയോ എന്നുള്ള ചോദ്യമില്ല, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് പറയരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല. ഈ സർക്കാർ ജോലി ലഭിച്ചിട്ട് ഇപ്പം പ്രൊഫഷണൽ ലീഗ് മത്സരത്തിന് വിടാതിരിക്കുന്ന ഭാവിയിൽ കളിക്കാൻ ആ അനുഭവം എനിക്കുള്ളതാണ്. അതായത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ വിവാ കേരളയിൽ കളിക്കുന്ന സമയത്താണ് എനിക്ക് രണ്ട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായിരുന്നു, ഒന്ന് കൊച്ചിയിലും ഒന്ന് ട്രിവാൻഡ്രത്തും. കൊച്ചിയിലെ ഓഫീസിലേക്ക് തന്നെ അവിടുത്തെ ഒരു ഓഫീസർ എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. പഴയ കളിക്കാരനാണ്, അദ്ദേഹം എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ വന്നാൽ ഒരു കാരണവശാലും നിനക്ക് കളിക്കാൻ പുറത്തു പോകാൻ പറ്റില്ല, കളിക്കുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ നിന്ന് കളിക്കുന്നതെന്ന് പ്രൊഫഷണലിൽ കളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്നുള്ളതാണ്. ഏജീസിലും പോയപ്പോൾ ഏകദേശം ഇതേ മറുപടി ആയിരുന്നു. പക്ഷേ അത് ഭയങ്കര മയത്തിലും അല്ലെങ്കിൽ സ്നേഹത്തോടെയായിരുന്നു അവർ പറഞ്ഞത്, എടാ നമുക്ക് കളിക്കാൻ പോകാൻ വിടാൻ പറ്റൂല ചിലപ്പോൾ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഏജീസിൽ ജോയിൻ ചെയ്തതും. ഏജീസിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്താ പറയുക, എന്നെ പോകാൻ അനുവദിച്ചുകൊണ്ടാണ് ഞാൻ പോയതും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും. അങ്ങനെ പോകാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ കേരളത്തിലുണ്ട്. കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് ഇവരൊക്കെ കളിക്കാൻ പോകുന്നുണ്ട്. ജോലിക്ക് ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ കളിക്കാൻ പറ്റും. അത് സെൻട്രൽ ഗവൺമെൻറ്റിലായാലും പോകുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായാലും പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നുണ്ട്, ശ്രീജേഷേട്ടൻ പോകുന്നുണ്ട്, അങ്ങനെ പലരും പോകുന്നുണ്ടാവും. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളിൽ കിട്ടുന്ന ആൾക്കാർ, അതായത് പോലീസിൻ്റെ ടീമുകൾ, KSEB, ടൈറ്റാനിയം, SBT പോലുള്ള ടീമുകളിൽ കിട്ടുന്ന ആൾക്കാർക്ക് പുറത്തു പോയി കളിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്നല്ല, അവരെ പുറത്ത് പോകാൻ വിടലില്ല. വിടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പല പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മളെ കഴിഞ്ഞ 2-3 കൊല്ലത്തെ സന്തോഷ് ട്രോഫി ക്യാപ്റ്റന്മാരെ ലിസ്റ്റ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. മിഥുനാവട്ടെ, രാഹുലാവട്ടെ, ടുട്ടു ആവട്ടെ, ജോബി ജസ്റ്റിനാവട്ടെ, ഇവരൊന്നും പുറത്തു പോയി കളിക്കാൻ വിട്ടതല്ല. ജോബി റിസൈൻ ചെയ്തിട്ടാണ് പോയി കളിച്ചത്. അതായത് ജോലിക്ക് കളിക്കാൻ പോകാൻ ലീവോ അല്ലെങ്കിൽ അനുമതിയോ ഇല്ലാത്തത് കൊണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് പോയിട്ടാണ് ജോബി ജസ്റ്റിൻ കളിച്ചത്. അങ്ങനെയാണ് ജോബിനെ നാട്ടിൽ അറിയുന്നത്. അപ്പോൾ അങ്ങനെ അറിയപ്പെടാത്ത ഇഷ്ടംപോലെ പ്ലേയേഴ്സ് നാട്ടിൽ നിൽക്കുന്നുണ്ട്. നാട്ടിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ജോലി, നമ്മളൊരു 19-20 വയസ്സിൽ ജോലി എടുക്കാൻ നമ്മളെ ഫാമിലി സെറ്റപ്പ്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളെ ജോലി എടുക്കാൻ നിർബന്ധിതരാകുന്നതാണ്. ജോലി കൊടുക്കുന്നതോ ഏറ്റവും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനാണ്. ടാലൻറ്റഡ് സർട്ടിഫിക്കറ്റ് നോക്കി ഏറ്റവും നല്ല കളി കളിച്ചിട്ടുള്ള ആരാണ് അവർക്കാണ് കൊടുക്കുന്നത്. അവരെ കരിയർ അവിടെ തീർന്നു പോവാണ്. അതായത് അവർക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള സഹായം എവിടെ നിന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, അവരെ വിടുന്നില്ല. മാത്രമല്ല ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളൊന്നും പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ടൂർണമെൻറ്റുകൾ ഇപ്പോൾ കളിക്കുന്നില്ല. ഇപ്പോൾ നാഷണൽ ടീം കളിക്കണമെങ്കിൽ ISL അല്ലെങ്കിൽ ഐ ലീഗ് പോലുള്ള മത്സരങ്ങൾ, ISL നിർബന്ധമായാലും ISL തന്നെ കളിക്കണം. ISL കളിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ കളിക്കണം. അപ്പം ചെറുപ്രായത്തിൽ ജോലി ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് തടസ്സമാണ്, കാരണം വിടുന്നില്ല അവരാരും. അതേസമയം ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ കളി കഴിഞ്ഞ് ജോലി എടുക്കാമെന്ന് പറയുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ ലേറ്റായി എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് വിടാത്തതെന്ന് എനിക്കറിയില്ല. ഇത് ഗവൺമെൻറ്റിന് നയമായിട്ടും ഞാൻ കാണുന്നില്ല. ഒരു ഗവൺമെൻറ്റും നിങ്ങളെ ജോലി എടുത്തിട്ട് നിങ്ങൾ കളിക്കാൻ പോകണ്ട എന്ന് പോകുന്ന ഗവൺമെൻറ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവരാരും ഇല്ല, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ തീരുമാനങ്ങൾക്കെടുക്കുക. അത് എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് AGS-ൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്നെ കളിക്കാൻ വിട്ടതുകൊണ്ട് ഞാൻ കളിക്കാൻ പോയി. മൂപ്പര് ഇവിടുന്ന് മാറിപ്പോയി, വേറൊരാൾ വന്നപ്പോൾ അയാൾക്ക് ഞാൻ കളിക്കാൻ പോകണ്ട, അതുകൊണ്ട് അയാൾ എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ എനിക്ക് കളിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കേൾക്കാത്തതുകൊണ്ട് അവരെന്നെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ആവശ്യത്തിലധികം ആൾക്കാരുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളുടെ തലപ്പത്തിരിക്കുന്നത് പഴയ കളിക്കാരുമാണ്. അവരെന്തുകൊണ്ടാണ് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കാത്തതെന്ന് എനിക്കറിയില്ല. അവർ ഈ ആൾക്കാരെ കളിക്കാൻ വിടേണ്ടതാണ്, ഈ കുട്ടികളെ കളിക്കാൻ വിടേണ്ടതാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ വിടുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. അതൊരിക്കലും ഒരു സർക്കാരിൻ്റെ നയമല്ല, സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും ഇത് സർക്കാരിൻ്റെ നയമല്ല ജോലി കിട്ടുന്ന കുട്ടികളെ ഇവിടെ പിടിച്ചു വെക്കണം എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ RBI ജോലി കിട്ടുന്ന കുട്ടികളെ പുറത്തു വിടുന്നുണ്ട്, ബാക്കിയുള്ളതാണ് പ്രശ്നം. ഇവരെ ഡിപ്പാർട്ട്മെൻറ്റ് ടൂർണമെൻറ്റുകൾ എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ അത് കളിക്കാൻ കുട്ടികൾ വരുന്നുണ്ട്, ആരാണെങ്കിലും വരാൻ സമ്മതമാണ്. പക്ഷേ പ്രൊഫഷണലിൽ കളിച്ചാൽ മാത്രമേ അവർക്കൊരു ഫുട്ബോളിലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റൂ. ഇവിടെ പലപ്പോഴും ജോലി കൊടുത്തിട്ട് കുട്ടികളെ എന്താ പറയുക, അവിടെ പൂട്ടിയിടുന്ന സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷന് മാറണം. അതിൽ മാറണമെങ്കിൽ ഈ പറയുന്ന
കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. എന്തുകൊണ്ട് വിടുന്നില്ല, എന്തുകൊണ്ട് കളിക്കുന്നില്ല, നമ്മളിവിടുത്തെ പ്ലേയേഴ്സ് ഇല്ല, പ്ലേയേഴ്സ് ഇല്ല എന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പ്ലേയേഴ്സ് എവിടെ പോകുന്നു എന്നുള്ളത് നോക്കണ്ടേ, അവരെന്തുകൊണ്ട് കളിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, നമ്മൾ എല്ലാ പ്ലെയറും ജോലി എടുക്കാൻ നിർബന്ധിതരാണിപ്പോൾ. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഐ എസ് എൽ കളിച്ചാലും ജീവിക്കാനുള്ള ഒരു വരുമാനം ആവില്ല എല്ലാ പ്ലെയേഴ്സിനും. ചില പ്ലെയേഴ്സിനാവും, ഇപ്പോൾ സഹലാണെങ്കിലും ആഷിഖാണെങ്കിലും അവരൊക്കെ നല്ല വരുമാനം വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു 9 പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഒരു 10 പ്ലെയേഴ്സിൻ്റെ അകത്ത് ഒരാളാണ് ഈ വരുമാനം വാങ്ങുന്നത്. ബാക്കി 10 പ്ലെയേഴ്സ് ഉണ്ട്, ഈ പറയുന്ന മഷൂറുണ്ട്, ഇർഷാദുണ്ട്, മിർഷാദുണ്ട്, ഉബൈദുണ്ട്, ഇങ്ങനത്തെ കുറേ പ്ലെയേഴ്സ് വേറെ കിടക്കുക. ഇവരെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ പൈസ വാങ്ങുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള കുട്ടികളെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോഴും നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫുട്ബോളിൽ വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു ജോലി നിർബന്ധമാണ്, അതുകൊണ്ടാണ് ജോലി എടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് ഇപ്പം ഇവരാരും പെട്ടെന്ന് വന്ന് ജോലി എടുക്കാത്തത് വിടൂല എന്നുള്ളത്, ജോലി എടുത്താൽ കളിക്കാൻ വിടൂല എന്നുള്ളതുകൊണ്ട്. ആ മാറ്റങ്ങൾ വരണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അർഹിച്ച ആൾക്കാർക്കാണ് നമ്മൾ ജോലി കൊടുക്കുന്നതെങ്കിൽ അവരെ കളിക്കാനും വിടണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ കരിയർ തീർന്നു പോകുക. ഭാവിയിൽ വരുന്ന കളിക്കാർ അവരെ വിടണം. കാരണം ഇപ്പം ഷർഫലി സാറ് ചോദിച്ച പോലെ എന്തുകൊണ്ട് ഇത്ര ലേറ്റായി എന്ന് ചോദിച്ച പോലെ കുട്ടികൾ ആരും തുടക്കത്തിൽ അപ്ലൈ ചെയ്യില്ല, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ജീവിക്കാൻ തീരെ നിവൃത്തിയില്ലാത്ത കുട്ടിയായിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു ജോലി, കളിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടി മാത്രം എന്നുള്ളൊരു സിറ്റുവേഷനിലെ ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യൂ. ബാക്കി എല്ലാവരും എങ്ങനെയെങ്കിലും കരിയർ ഉണ്ടാക്കാൻ നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജോലി കൊടുക്കുന്നതാണ് ഉദ്ദേശമെങ്കിൽ അവരെ കളിക്കാനും വിടണം, അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് പറയാൻ.